കേരളത്തിലെ ബുദ്ധമത അവശേഷിപ്പുകൾ തേടിയുള്ള ഒരു യാത്രയിലാണ് ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴക്കടുത്തുള്ള കരുമാടി എന്ന ഗ്രാമത്തിലെത്തിയത്. ആലപ്പുഴയിൽ നിന്ന് തിരുവല്ല പോകുന്ന റൂട്ടിൽ അമ്പലപ്പുഴയിൽ നിന്ന് 3.5 കിലോമീറ്റർ ദൂരെ മാറിയാണ് കരുമാടി. ഇവിടെയാണ് പ്രസിദ്ധമായ കരുമാടിക്കുട്ടൻ എന്ന ശില്പം സ്ഥിതി ചെയ്യുന്നത്. പണ്ടൊരു കാലത്ത് ബുദ്ധമതം ഈ പ്രദേശത്ത് ആഴത്തിൽ വേരോടിയിരുന്നു എന്ന വസ്തുതയുടെ നിശബ്ദമായ അടയാളമായി 3 അടി ഉയരമുള്ള ഒരു ബുദ്ധവിഗ്രഹം ഇവിടെ വിശ്രമിക്കുന്നു. കേരള ആർക്കിയോളജി വകുപ്പിൻ്റെ കീഴിലാണ് ഇന്ന് ഈ സ്ഥലം. 8-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന ഈ ശില്പം ഏതാണ്ട് 1 നൂറ്റാണ്ട് മുൻപാണ് കണ്ടെടുക്കപ്പെട്ടത്. ഇവിടെ അടുത്തുള്ള ഒരു പാടശേഖരം ഉഴുതുമറിക്കുന്നതിനിടയിലാണ് ഈ ശില്പം കണ്ടെത്തിയത്. അക്കാലത്ത് ഇതൊരു ബുദ്ധശില്പമാണെന്ന് ആർക്കും ഒരു ധാരണയില്ലായിരുന്നു. ഗ്രാമവാസികൾ അതിനെ തങ്ങളുടെ കൃഷി അഭിവൃദ്ധിപ്പെടുത്താൻ ഉപകരിക്കുന്ന ഒരു നാട്ടുദൈവം എന്ന രീതിയിലാണ് ആരാധിച്ചു പോന്നിരുന്നത്. കൊച്ചി തുറമുഖത്തിൻ്റെ ശില്പിയായ സർ റോബർട്ട് ബ്രിസ്റ്റോ മുൻകൈയെടുത്താണ് ഇതിവിടെ സ്ഥാപിച്ചത് എന്ന് കരുതിപ്പോരുന്നു. പത്മാസനത്തിലിരിക്കുന്ന ഈ ശില്പത്തിൻ്റെ പകുതി ഭാഗം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. മതമിളകി വന്ന ഒരു കൊമ്പനാന കുത്തി നശിപ്പിച്ചതാണെന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. അതിലെത്രത്തോളം വാസ്തവമുണ്ടെന്ന് ഏതായാലും അറിയില്ല. 1965 ദലൈലാമയുടെ സന്ദർശിക്കുകയും ഇതിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടുന്ന സാമ്പത്തിക സഹായം നൽകുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു. ശ്രീലങ്കൻ ശൈലിയിലുള്ള ഒരു സ്തൂപം പണിത് അതിനുള്ളിലാണ് ഇപ്പോൾ കരുമാടിക്കുട്ടനെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ഇത് ഒരു ജൈന തീർത്ഥങ്കരൻ്റെ ശില്പമാണെന്നും ചില ചരിത്രകാരന്മാർക്ക് അഭിപ്രായമുണ്ട്. പുന്നമടക്കായലിന് അഭിമുഖമായാണ് ഈ സ്തൂപവും ശില്പവും സ്ഥാപിച്ചിട്ടുള്ളത്. ഒരു കുട്ടനാടൻ ഗ്രാമത്തിൻ്റെ മനോഹാരിത മുഴുവൻ നമുക്കിവിടെ ദർശിക്കാനാവും. നീന്തിത്തുടിക്കുന്ന താറാവിൻ കൂട്ടങ്ങളെയും കൊതുമ്പ് വള്ളങ്ങളിൽ തലങ്ങും വിലങ്ങും നീങ്ങുന്ന ഗ്രാമവാസികളെയും നമുക്കിവിടെ കാണാം. പണ്ടുകാലത്ത് ഈ പ്രദേശത്ത് ശ്രീബുദ്ധൻ, പുത്രച്ഛൻ, കുട്ടൻ എന്നൊക്കെയാണ് അറിയപ്പെട്ടിരുന്നത്. കുട്ടൻ്റെ നാട് എന്ന അർത്ഥത്തിലാണ് കുട്ടനാട് എന്ന് പേര് വന്നത് എന്ന് കരുതപ്പെടുന്നു. ഇതിന് സമീപത്ത് തന്നെയാണ് ഈ കാണുന്ന കാവിൽ ദേവി ക്ഷേത്രം. പ്രശാന്ത സുന്ദരമായൊരു ഗ്രാമം എന്ന് കേൾക്കുമ്പോൾ നമ്മളൊക്കെ മനസ്സിൽ സങ്കല്പിച്ചു പോകുന്ന തരത്തിലുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടെ നമുക്ക് അനുഭവപ്പെടുക. ആമ്പൽ പൂക്കൾ വളർന്നു നിൽക്കുന്ന ഒരമ്പലക്കുളവും ആൽത്തറയും ആലും അതിൽ നീളത്തിൽ നാട്ടിയിരിക്കുന്ന ഊഞ്ഞാലും തൊട്ടടുത്തുള്ള കൊച്ചുമണ്ഡപത്തിൽ സ്വറ പറഞ്ഞിരിക്കുന്ന നിഷ്കളങ്കരായ നാട്ടുകാരും സമീപത്തായി മേഞ്ഞു നടക്കുന്ന പൈക്കിടാങ്ങളും അവയെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കൊറ്റികളും ഈ പുൽത്തകിടിയുമൊക്കെ കാണുമ്പോൾ ഏതൊരാൾക്കും മനസ്സിൽ അനുഭവപ്പെടുന്ന ഒരു ശാന്തതയുണ്ടല്ലോ, അത് പൈസ മുടക്കി വാങ്ങാനാവുന്നതല്ല, അത് അനുഭവിച്ച് തന്നെ അറിയണം. കരുമാടിക്കുട്ടൻ ഉൾപ്പെടെ 4 ബുദ്ധശില്പങ്ങളാണ് ആലപ്പുഴ ജില്ലയിൽ പല ഭാഗങ്ങളിലായി നമുക്കിന്ന് കാണാൻ സാധിക്കുക. അവയെക്കുറിച്ച് വിശദമായ ഒരു വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കാണുന്നതിനായി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.